ഹലോ ഗൈസ്, എച്ച് ബി റിയാക്ട്സിന്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഗൈസ്, ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദളപതി വിജയിന്റെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ ട്രെയിലർ വന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് റിയാക്ഷൻ ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. Guys, this is a new assignment. உங்கள லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operations. Hostage negotiator, field agent, spy. In short, he is a goat of SATS. நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்ல, காந்திய நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. இனிமே சத்தியமா கொடி கூடாதரா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி வுமன் அறிவிருக்கடா உனக்கு. என்ன மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா, அதுவும் பேங்காக்கு குடும்பத்தோட போவானா? அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கணும். இல்லப்பா, யூ ஆர் இன் டேஞ்சர். இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன், ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கல. சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டு இருக்கீங்க. முடியல சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாட விட்டு போய் பல வருஷம் ஆச்சு, எப்படின்னு யோசிக்கிறீங்களா? எவ்வளவு வயசான என்னையா? A lion is always a lion. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா, ஐயா. അപ്പോ സെപ്റ്റംബർ 5-ന് അല്ലേ റിലീസ്. ട്രെയിലർ നല്ല കലക്കം ട്രെയിലർ അല്ലേ, നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്, മൊത്തം ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സൈഫൈ സൈഫൈ ടൈം ട്രാവൽ ഒക്കെ തോന്നണ. ഹിൻസ് ഒക്കെ കണ്ടിട്ട് അല്ല, ഡബിൾ റോൾ ഒരുമിച്ച് തന്നെ ഉണ്ട്. അതല്ല, അല്ലാണ്ട് എന്തോ സ്ക്വാഡ് മിഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ സയന്റിസ്റ്റ് മിഷൻ അങ്ങനെ വല്ലതാണോ, അതോ മിലിറ്ററി അങ്ങനെ ഓപ്പറേഷൻ ആണോ അറിയില്ല. സൈഫൈ എന്നാണ്, ടൈം ട്രാവലൊക്കെ എന്നാണ് പൊതുവെ മുമ്പ് റൂമർ കേട്ടത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പടം ഇറങ്ങുമ്പോൾ അറിയാം. അപ്പോൾ മോസ്റ്റ് ഹൈപ്പ് ഉള്ള ഒരു പടം കൂടിയാണ് കങ്കുവ. അതുപോലെ അല്ലേ കങ്കുവയും പിന്നെ ഇതും ഇപ്പോൾ മോസ്റ്റ് ഹൈപ്പ്ഡ് മൂവി ഓഫ് ദി ഇയർ ആണ് പടം. നല്ല നല്ല രസമുണ്ട്. പിന്നെ ഒരു പോരായ്മ ഡി ഏജിങ് ചെയ്തേക്കുന്നത് വിജയുടെ. പക്ഷെ ചില ലുക്സ് ഒക്കെ നല്ല രസമുണ്ട്, ഭയങ്കര ചെറുപ്പമുള്ള ലുക്സ്, മീശ മാത്രമുള്ള ലുക്ക് രസമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ജയറാം ഉണ്ട്, പ്രഭുദേവ പ്രഭുദേവ പിന്നെ ആക്ട്രസ്, പിന്നെ അജ്മൽ അമീറിനെ കണ്ടു. നായികനെ കണ്ടു, നല്ല പേരറിയില്ല നായികയുടെ. പിന്നെ മറ്റൊരു പാട്ട് ഇറങ്ങിയില്ലായിരുന്നു, അതിലൊരു നായിക ഉണ്ടായിരുന്നു, പേരറിയില്ല. പടം എന്തായാലും കൊളുത്താൻ ചാൻസ് ഉണ്ട്, നല്ല രസമായിട്ടുണ്ട് കണ്ടിട്ട്. സ്ഥിരം വിജയ് ടൈപ്പ് പടമായിട്ട് തോന്നിയില്ല അല്ലേ. അല്ലേ, സ്ഥിരം കാണിക്കുന്ന വിജയുടെ കുറെ മാനേഴ്സ് ഉണ്ട്, അതൊന്നും അങ്ങനെ കാര്യമായിട്ടില് കണ്ടില്ല.
പിന്നെ ഈ എലക്ഷന് ലാസ്റ്റ് പടം ഒന്നും പറയുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് ഒരു പടം കൂടി പറയണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പടം ഇറങ്ങുമ്പോ കാണാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെന്നാ വീട് വൈൻഡപ്പാണ്, നമുക്ക് അടുത്ത വീട് കാണാം.